नमस्ते नाम सी बी एस ई आराम क्लास रे पाठ बच्चपन नोक बच्चपन कृष्ण सोपदी कुटिकाले कुछ पर बच्चपन कुटिकाल मेम तो मेम अपने बच्चपन की ओर ले जाऊंगी या कुटिकाले കൂട്ടിക്കൊണ്ട് പോവാണ് മേം തുംസേ കുച്ച് ഇത്നി ബഡി ഹും കി തുമാരി ദാദി ബി ഹോ സക്തി ഹും തുമാരി നാനി ബി ബഡി ബുവാ ബി ബഡി മൗസി ബി പരിവാർ മേ മുജേ സഭി ലോക് ജി ജി കർ ഹി പുക്കാർത്തി ഹി ഞാൻ നിങ്ങളെക്കാൾ എത്ര എത്രയോ വലുതാണ് ചിലപ്പോൾ നിങ്ങളുടെ മുത്തശ്ശിയുടെ പ്രായമുണ്ടായിരിക്കാം ചില അമ്മമ്മയുടെയോ അച്ഛമ്മയുടെയോ അതല്ലെങ്കിൽ അമ്മായി ആൻറ്റിയുടെയോ പ്രായം നിങ്ങൾക്ക് എനിക്ക് നിങ്ങളെക്കാൾ കൂടുതലായും ഉണ്ടായിരിക്കാം കുടുംബത്തിലെല്ലാവരും ചേച്ചി എന്നാണ് വിളിക്കുന്നത് ഹാ മേ ഇൻ ദിനവും കുച്ച് ബഡാ ബഡാ യാനി ഉമ്ര മേം സയാന മാസൂസ് കർണേ ലഗിലഗി ഹും ഷായദ് ഇസ്ലിയേക്ക് പിച്ചലി ശതാബ്ദി മേം പൈദാ ഹുയീ തി മേരെ പഹനേ ഓടനേ മേം ബി കാഫി ബദലാവായേ ഹെ പഹലേ മേം രംഗ ബിരംഗേ കപ്ഡെ പഹൻതി രഹി ഹും നീല ജാമുനി ഗ്രേ കാല ചോക്ലേറ്റി अब मन में कुछ ऐसा करता हूँ कि सफ़ेद पहनूं गहरे नहीं हल्के रंग मैंने पिछले दशकों में तरह तरह की पोशाकें पहनी है पहले फ्रॉक फिर निक्कर वाकर स्कर्ट लहंगे गहरे अब चुड़ीदार और घेरेदार कुर्ते अदे ഞാൻ ആ ദിവസങ്ങളിൽ എനിക്ക് ഇപ്പോൾ തോന്നുന്നു ഞാൻ കുറച്ച് എനിക്ക് പ്രായം കൊണ്ട് വലുതായെന്ന് സ്വയം എനിക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു ഒരു പക്ഷേ ഇതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ ശതാബ്ദത്തിൽ ഞാൻ ജനിച്ചത് കൊണ്ടായിരിക്കും എൻ്റെ ആ വസ്ത്രധാരണ രീതിയിലെല്ലാം ധാരാളം മാറ്റം വന്നിരിക്കുന്നു മുമ്പെല്ലാം ഞാൻ പല വർണ്ണത്തിലുള്ള കളർഫുൾ ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് അണിഞ്ഞിരുന്നത് നീല നിറത്തിലുള്ളതും പർപ്പിൾ കളറും ഗ്രേ കറുപ്പ് ചോക്ലേറ്റ് ഇതെല്ലാം എനിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ ആ വസ്ത്രങ്ങളെല്ലാം ധരിച്ചിരുന്നു ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങിയിരിക്കുന്നു വെള്ള വസ്ത്രം മതിയെന്ന് വളരെയധികം ഡാർക്ക് കളറുകളല്ല ഇളം കളറുകളുള്ള വസ്ത്രമാണ് ഞാൻ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നത് കഴിഞ്ഞ ദശകത്തിലെല്ലാം തന്നെ പല തരത്തിലുള്ള വസ്ത്രങ്ങളും ഞാൻ അണിഞ്ഞിട്ടുണ്ട് ആദ്യം ഫ്രോക്കായിരുന്നു പിന്നീട് നിക്കറെല്ലാമായി അത് കഴിഞ്ഞ് സ്കർട്ട് ലെഹങ്ക ഇപ്രകാരമുള്ള എല്ലാ വസ്ത്രങ്ങളും ഞാൻ അണിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചുരിദാറും ഒരു കുർത്തയുമാണ് ഞാൻ വസ്ത്രം ധരിച്ചു കൊണ്ട് നടക്കുന്നത് ബച്ചപ്പൻകെ കുച്ച് ഫ്രോക്ക് തോ മുജെ അബ്ബി യാദ് ഹേ കുട്ടിക്കാലത്തെ കുറച്ച് ഫ്രോക്കുകൾ എനിക്കിപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് ഹൽക്കി നീലി ഔർ പീലി ധാരി വലി ഫ്രോക്ക് ഗോൾഡ് കോളർ ഔർ ബാജു പർ ബി ഗോൾഡ് കപ്പ് ഏക് ഹൽക്കെ ഗുലാബി രംഗ് ക ബാരിക് ചുട്ടനോം വലി ഗേരേദർ ഫ്രോക്ക് നീച്ചെ ഗുലാബി രംഗ് ക ഫ്രിൽ ഒരു ഇളം നീല നിറത്തിൽ മഞ്ഞ വരകളുള്ള ഫ്രോക്ക് അതിന് കഴുത്ത് കോളർ വെച്ചിട്ടുള്ള കഴുത്തും കഫ് കൈയെല്ലാം വെച്ചിട്ടുള്ളതായിരുന്നു അത് നേരിയ റോസ് നിറത്തിൽ വളരെയധികം ചെറിയ ചെറിയ ഡോട്ടുകളുള്ള ഒരു ഫ്രോക്ക് അതിൻ്റെ താഴത്ത് റോസ് കളറിലുള്ള നിറയെ ഫ്രില്ല് വെച്ചിട്ടുള്ളത് ഉൻദിനോം ഫ്രോക്കെ ഊപ്പർക്ക് ജേമി റുമാൽ ഓർ ബാലും ഇത്തരത്തെ രംഗക്ക് റിബൺ ക ചലന്ത ആ കാലഘട്ടങ്ങളിൽ കുപ്പായത്തിൻ്റെ മുകളിൽ തന്നെ പോക്കറ്റ് ഉണ്ടായിരുന്നു അത് കർച്ചീഫ് വെക്കാനെല്ലാം ഉപയോഗിക്കുമായിരുന്നു മുടിയിൽ അപ്പോൾ പല നിറത്തിലുള്ള റിബൺ കിട്ടുന്നതായിരുന്നു ആ കാലഘട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നത് ലെമൺ കളർക്ക ബഡേ പ്ലാറ്റോം വലെ ഗർമ്മ ഫ്രോക്ക് ജിസ്കെ നീച്ചെ ഫർട്ടക്കീതി ഒരു മഞ്ഞ നിറത്തിലുള്ള വലിയ ഫ്ലീറ്റുകൾ വെച്ചിട്ടുള്ള ഒരു കുപ്പായം അതിൻ്റെ താഴത്ത് വളരെയധികം തുവലുകൾ പോലെ തുങ്ങിയിരുന്നു ദോ ട്യൂണിക് ബി യാദ് ഹെ ചോക്ലേറ്റ് രംഗ് അന്തർക്കി കോട്ടി പ്യാജി ദൂസര ഗ്രേ ഉൻകെ സാത് സഫേദ് കോട്ടി കോട്ടുകളെ കുറിച്ചിട്ടൊക്കെ ഓർമ്മ വരികയാണ് ഒന്ന് ചോക്ലേറ്റ് നിറത്തിലുള്ളത് ഉള്ളിൽ മുഴുവൻ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഒരു ഉള്ളിയുടെ കളറിൽ ഇനിയൊന്ന് ഗ്രേ കളറായിരുന്നു അതിനോടൊപ്പം വെള്ള നിറത്തിലുള്ള കോട്ടുമാണ് അണിഞ്ഞിരുന്നത് മുജേ അപ്നി മോജെ ഓർ സ്ട്രോക്ക് ബി യാദ് ഹെ എനിക്ക് ഞാൻ അന്ന് അണിഞ്ഞിരുന്ന സോക്സിൻ്റെ എല്ലാം കാര്യം ഓർമ്മയുണ്ട് ബച്ചപ്പൻ മേ ഹമേ അപ്നി മോജെ ഖുദ് ധോനെ പഠിത്തേ വ നൗക്കറിയ നൗക്കറാനി കോ നഹേ ദിയാ ജാ സത്തെ ഇസ്കി സക്ത് മനാഹിത്തി
കുട്ടിക്കാലത്ത് ഞങ്ങൾ അണിഞ്ഞിരുന്ന സോക്സ് ഞങ്ങൾ തന്നെ കഴുകണമായിരുന്നു. അത് വേലക്കാരനോ വേലക്കാരിക്കോ ഒരിക്കലും കൊടുക്കരുത്. അത് വീട്ടുകാർ നിർബന്ധമായും ചെയ്യിപ്പിച്ചിരുന്നു. ഹം ബച്ചേ ഇതുവാർ കി സുബ ഇസി മേ ലഗ്തെ ദോ ലേനെ കെ ബാദ് അപ്നെ അപ്നെ ജൂത്തെ പോളിഷ് കർക്കെ ചമകാത്തെ ജബ് ജൂത്തെ കപ്ഡേ യാ ബ്രഷ് സേ രഗഡ്തെ തോ പോളിഷ് കി ചമക് ഉബർനെ ലഗ്തി. ഞങ്ങൾ കുട്ടികൾ ഞായറാഴ്ച രാവിലെ ആയിക്കഴിഞ്ഞാൽ ഈ ജോലിയിലാണ് മുഴുകിയിരിക്കുക. കഴുകിയതിന് ശേഷം ഞങ്ങളുടെ ചെരുപ്പ് ഷൂവെല്ലാം എടുത്ത് വളരെ പോളിഷ് ചെയ്യാനായി തുടങ്ങും. എപ്പോഴാണോ അതിൽ വസ്ത്രം കൊണ്ട് അതല്ലെങ്കിൽ ബ്രഷ് കൊണ്ട് വളരെയധികം നന്നായി തുടയ്ക്കുന്നത് അതല്ലെങ്കിൽ അപ്പോൾ ആ സമയത്ത് പോളിഷിൻ്റെ തിളക്കം വളരെയധികം നല്ല രീതിയിൽ കാണാനായി കഴിയും. സർവർ മുജേ ആജ് ബി ബൂട്ട് പോളിഷ് കർണ അച്ഛാ ലഗ്താ ഹേ ഹാലാങ്കി അബ് നയേ നയേ കിസ്മ കെ ഷൂ ആചുക്കെ ഹേ കഹന ഹോഗാ കി യേ പഹലേ സേ കഹീ സ്യാദാ ആരാം ദേ ഹേ ഹമേ നയേ ജൂത്തേ മിൽനെ ഉസ്കേ സാത് ചാലും കാ ഇലാജ് ശുരൂ ഹോ ജാത്ത. ഞങ്ങൾക്ക് എനിക്കിന്നും ആ ബൂട്ടെല്ലാം പോളിഷ് ചെയ്യുന്നത് വളരെയധികം ഇഷ്ടമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് വളരെയധികം നല്ല പുതിയ പുതിയ രീതിയിലുള്ള ഷൂകൾ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. പറയുന്നത് ഇതാണ്, പഴയ കാലത്ത് വളരെയധികം എന്തായിരുന്നു അതിനെ പഹലേസെ കഹീ സ്യാദാ ആരാം ദേ, വളരെയധികം നല്ല കംഫർട്ടായിട്ടുള്ള ഷൂവെല്ലാം ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾക്ക് പുതിയ ഷൂകൾ ലഭിക്കുന്നു ഉസ്കേ സാത്ത്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഷൂ ലഭിച്ചാലും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് തൊലിപ്പുറത്തുണ്ടാകുന്ന ആ ചൊറിച്ചലിനെല്ലാം ചികിത്സയും വേണ്ടി വരുമായിരുന്നു. അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഷൂ ഒന്നും അന്ന് ലഭിക്കില്ല. ജത് കബി ലംബി സേർപ്പർ നിക്കാലിനെ തപ്പാസ് രൂയി ജരൂരത്തെ ജൂത്ത ലഗാത്തോ രൂയിക്ക് രൂയി മോജിക്ക് അന്തർ ഹമാരെ തുമാരെ ബച്ചമനത്തോ ബഹുത് ഫർക്ക് ഹോ ചുക്കാ ഹേ. ഞങ്ങൾ കുറേ ദൂരം നടക്കാനൊക്കെ പോവുകയാണെങ്കിൽ കയ്യിൽ എപ്പോഴും ഞങ്ങൾക്ക് ഒരു പഞ്ഞി വെക്കേണ്ടി വരും. ജൂത്ത ലഗാത്തോ രൂയി മോജിക്ക് അന്തർ, ആ പഞ്ഞി സോക്സിൻ്റെ ഉള്ളിലാക്കി വെക്കും. ഞങ്ങളുടെയും നിങ്ങളുടെയും ആ കാലഘട്ടം വളരെയധികം വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. ഹർ ശനിജർ കോ ഹമേം ഒലീവ് ഓയിൽ യാ കാസ്റ്റർ ഓയിൽ പീന പഠത്ത യ ഏക് മുഷ്കിൽ കാമത ശനിജർ കോ സുബ സേ ഹി നാക് മേ മിൻകി ഗന്ധ അനിലെത്തി. എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾക്ക് ഒലീവ് ഓയിൽ അതല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ കുടിക്കേണ്ടതായിട്ടുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ജോലി തന്നെയാണ്. ശനിയാഴ്ച രാവിലെ ആകുമ്പോൾ തന്നെ അതിൻ്റെ ആ തീക്ഷ്ണ ഗന്ധം മൂക്കിൽ നിൽക്കുകയാണ് ചെയ്യുക. ചോട്ടെ ശീശയ്ക്ക് ഗ്ലാസ് ജിൻ പർട്ടി കുരാക്ക് കെലിയെ നിഷാൻ പടയ്ക്ക് ഉനേം ദേഖ്തേ ഹി മിൽത്തി ഹുനിയിലെത്തി. ആ ഒരു കുപ്പിയുടെ ഗ്ലാസ് അതിൽ ഒരളവുണ്ട്, ആ അളവ് വെച്ചിട്ട് എന്തായാലും തരും. അത് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ദുഃഖമാണ് തോന്നും, വളരെയധികം വിഷമം തോന്നിത്തുടങ്ങും. മുജേ ആജ് ബി ലത്താഹേക്ക് അഗർ ഹം ന പീത്തെ ശനിവാർ ദവാത്തോ കുച്ച് സ്യാദ ബിഗഡ്നെ വാലി നഹീന്ത സേഹത്തേ ഹി ലത്തി. ഇന്ന് എനിക്ക് തോന്നുന്നു ഹം നബി പീത്തെ അത് കുടിച്ചിട്ടില്ല എങ്കിൽ പോലും ശനിവാർ ദവാത്തോ കുച്ച് സ്യാദ ബിഗഡ്നെ വാല മുജേ ആജ് ബി ലഗ്താ ഹേ അഗർ ഹം നബി പീത്തെ ശനിവാരി ദവാത്തോ കുച്ച് സ്യാദ ബിഗഡ്നെ വാല നഹീന്ത സേഹത് ടേ ഹി തെത്തി. അത് ഇപ്പോൾ തോന്നുന്നു അത് കുടിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ആരോഗ്യം വളരെയധികം നല്ലതിനായിരുന്നു എന്ന് മനസ്സിലാക്കാനായി കഴിയുന്നു. തുമേം ബധാവുങ്കിക്ക് ഹമാരേ സമയ ഓർ തുമാരേ സമയം പേ കിഡ്നി ദൂരി ഹോ ചുക്കി ഹേ യഹാം തക്കി ബച്ചപ്പൻക്ക് ദിൽചസ്പിയാമ്പി ബദൽ ഗയി ഹേ. ഞാൻ ഇതുകൂടി പറയുകയാണ്, ഞങ്ങളുടെ ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ കാലഘട്ടത്തിലും എത്രത്തോളം വ്യത്യാസം വന്നിരിക്കുന്നു. യഹാം തക്കി ബച്ചപ്പൻക്ക് ദിൽചസ്പിയാം, ആ വളരെയധികം മനസ്സിന് സന്തോഷപ്പെടുത്തുന്ന ആ കാര്യങ്ങൾ പോലും ഇന്ന് വളരെയധികം മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. യാദരഹേ ഉൻ ദിനവും കുച്ച് ഗരോ മേം ഗ്രാമഫോൺ ദേ റേഡിയോ ടെലിവിഷൻ നഹീന്തേ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ആ സമയത്ത് കുറച്ച് വീടുകളിൽ ഗ്രാമഫോൺ ഉണ്ടായിരുന്നു, റേഡിയോ ടെലിവിഷൻ ഇതൊന്നും ഇല്ലായിരുന്നു. ഹമാരെ ബച്ചപ്പൻ കി കുൽഫി ഐസ്ക്രീം ഹോ ഗയി ഹെ കച്ചൌടി സമോസ പാറ്റീസ് മേ ബദൽ ഗയി ഹെ ഷാത്തു തോർ ഫാസ്റ്റ്ലി കസ്കർ ഷർബത്ത് കോക്ക് പെപ്സി മീൻ. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കുൽഫി ഐസ്ക്രീം ഉണ്ടായിരുന്നു, കച്ചൌടി സമോസ അതെല്ലാം മാറി ഇപ്പോൾ എന്തായിത്തീരുന്നു, പിസ്സ മുതലായവയായിത്തീരുന്നു. ഷത്തൂത്തു ഫാൽസെ ഓർ ബക്സ ഷർബത്ത് കോക്ക് പെപ്സി, ഇപ്പോൾ പെപ്സി എല്ലാമാണ്, ആ ഷർബത്തിന് പകരമെല്ലാം ഇപ്പോൾ പെപ്സിയാണ് ലഭിക്കുന്നത്. ഉൻ ദിനവും കോക്ക് നഹി ലെമനേഡ് വിംടു മിൽത്തീതി, ആ സമയത്ത് ഈ കൊക്കോ അങ്ങനത്തെ കൊക്കോ കോള പെപ്സി ഇതൊന്നും ഇല്ലായിരുന്നു, പകരം ലെമനേഡും
विमटो इन लमचा शिमल और नई दिल्ली में बड़ी हुई बच्चों को वेंगर्स और डेविंको रेस्टोरेंट की चॉकलेट और पास्ट्री मजा देने वाली होती शिमल न्यू दिल्ली कुछ वलुदाय कुछ अवे वलिए वलिए रेस्टोरेंट अवे चॉकलेट पास्ट्री एल കഴിക്കാമായിരുന്നു ഹം ബായി ബഹനവും കോ ഡ്യൂട്ടിയിലെത്തി ഷിംല മാൽസെ ബ്രൗൺ ബ്രെഡ് ലാനേക്ക് ഞങ്ങൾക്ക് സഹോദരി സഹോദരന്മാർക്കുള്ള ഡ്യൂട്ടിയായിരുന്നു ഷിംലയിൽ സാധനങ്ങളോടൊപ്പം തന്നെ അവിടെ ലഭിക്കുന്ന ബ്രെഡും കൂടി കൊണ്ടുവരേണ്ടത് ഹമാര ഗർ മാൽസെ ജ്യാദാ ദൂർ മാൽസെ ദൂർ നഹീന്ത ഞങ്ങളുടെ വീട് ആ മാളിൽ നിന്നും കുറേ ദൂരെയൊന്നുമല്ല ഏക് ചോട്ടി സി ചടായി ഓർ ഗിർജ മൈതാൻ പഹൂൻ ജാത്തേ ഹെ ഒരു ചെറിയൊരു കയറ്റമുണ്ട് ഒരു പള്ളിയുടെ മൈതാനവുമുണ്ട് വഹാംസേയെ കുതിരായി ഉദർത്തെ മാൾ പർ അവിടെ നിന്നും കയറിയിറങ്ങിയാൽ മാളിലെത്തുമായിരുന്നു കൺഫെക്ഷണറി കൗണ്ടർ പർ തര തരക്ക് പാസ്ട്രി ഓർ ചോക്ലേറ്റ് കി ഖുഷ്ബു മൻഭാവനി കൺഫെക്ഷണറിയിൽ വളരെയധികം അവിടെ കൗണ്ടറിൽ പല തരത്തിലുള്ള പാസ്ട്രിയും ചോക്ലേറ്റും നമ്മൾക്ക് ലഭിക്കുമായിരുന്നു ഹമേ ഹഫ്തേ മേ ഏക് ബാർ ചോക്ലേറ്റ് ഖരീദിനേക്ക് ചൂട്ടി ആഴ്ചയിൽ ഒരിക്കൽ ഞങ്ങൾക്ക് ഈ ചോക്ലേറ്റ് വാങ്ങിക്കുവാനുള്ള സമയമുണ്ടായിരുന്നു സബ്സേ സ്യാദാ മേരെ പാസ് ഹി ചോക്ലേറ്റ് ടോഫിക്ക സ്റ്റോക്ക് രഹിത ഏറ്റവും കൂടുതൽ എൻ്റെ കയ്യിലായിരുന്നു ഈ ചോക്ലേറ്റും ടോഫിയുടെ എല്ലാം സ്റ്റോക്ക് ഉണ്ടായിരിക്കുക എന്നാണ് അവർ പറയുന്നത് മെയിം ചോക്ലേറ്റ് ലേക്കർ കടേ കടേ കബീന കാത്തി ചോക്ലേറ്റ് പിടിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും കഴിക്കില്ല ഗർ ലൗട്ട്കർ സൈഡ് ബോർഡ് പർ രഖ് ദേത്തി രാത് കോ കാനേക്കെ ബാദ് ബിസ്തർമേ ലേട്ട്കർ മജാലയിലേക്ക് കാത്തി കൂടുതലായിട്ടും ചോക്ലേറ്റ് എൻ്റെ കയ്യിലാണ് ഉണ്ടാവുക ഞാൻ വീട്ടിൽ ചെന്നുകൊണ്ട് അതിനെ ആ സൈഡ് ബോർഡിൽ വെച്ച് കിടക്കാൻ നേരത്ത് അതെടുത്ത് കഴിക്കുമായിരുന്നു ഷിംല കെ കാഫൽ ബി ബഹുത് യാദ്യാത്തെ ഖട്ടേ മീട്ടെ ഷിംലയിൽ ലഭിക്കുന്ന ആ കാഫൽ വളരെയധികം ഇഷ്ടമായിരുന്നു ഉപ്പും പുളിപ്പും മധുരവുമുള്ളത് ഏ കുച്ച് ഏക്ദം ലാൽ കുച്ച് ഗുലാബി രസ്ബരി കസ്മൽ സോച്ച് കർഹി മൂമേ ഭാനി ബറായി ആ കാലഘട്ടത്തിൽ ലഭിക്കുന്ന ആ സാധനങ്ങളുടെ എല്ലാം കാര്യം ആലോചിക്കുമ്പോൾ ഇപ്പോഴും വായിൽ വെള്ളം ഊർന്നു ചേസ്നട്ട് ഏക് ഔർ ഗജബ് കി ചീസ് ആക്ബർ ഭൂനേ ജാത്തെ ഔർ ഫിർച്ചിൽ കെ ഉദാർക്കർ മുഹമ്മേ ചേസ്നട്ട് ധാരാളം ലഭിക്കുമായിരുന്നു അത് പ്രത്യേക തരമായിട്ടുള്ളൊരു സാധനം അത് തീയിൽ വേവിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ തോല് കളഞ്ഞുകൊണ്ട് കഴിക്കലായിരുന്നു ചെയ്യുക ചനേ ജോർ ഗരം ഓർ അനാർധാനിക ചൂർണ കൂടാതെ ചൂടുള്ള കടലയും പൊമഗ്രാനേറ്റിൻ്റെ ആ പൊടിയും ചനേ ജോർ ഗരം പൊടിയ ജോ തബ്ദി വ അബ്ബി നസറാത്തി ആജാത്തി ആ കടലയുടേതായിട്ടുള്ള പാക്കറ്റിൻ്റെ ഓർമ്മ ഇന്നും മനസ്സിൽ വരുന്നു പുരാനെ കാഗസോം സേ ബനായി ഹുയി ഇസ് പുടിയാമേ നിരാഹാത് കി ഖമാൽ ഹേ നീച്ചേക്ക് തിർച്ചി ലപേട്ടെ ഹുയി ഊപ്പർമേ നീ ചൗഡിക്ക് ചനെ ആസാനി സേ ഹഥേലി പർ പഹൂഞ്ചായി അത് എത്ര പെട്ടെന്നാണ് അത് ആ കടല പാക്കറ്റുകൾ നമ്മളുടെ കയ്യിൽ വന്നു ചേരുക ഏക് ബഗ്ദ ഫിലിം ഖ ഗാന ചന ജോർ ഗരം ബാബുക്കേലായ മജാദ ചന ജോർ ഗരം ഉൻ ദിനോം സ്കൂൾ മേ ഹർ ബച്ചേക്കോ അതാദ ആ ഒരു പാട്ട് പോലും അതിനെക്കുറിച്ചിട്ടുണ്ട് അത് സ്കൂൾ കുട്ടികളെല്ലാവരും അത് പാടി നടക്കുമായിരുന്നു കുച്ച് ബച്ചേ പുടിയ പർ തേജ് മസാൽ ബുക്വാർത്തെ ഗിർജ മൈദാൻ ഗൂമ്നെ തക് വ പുടിയ ചലത്തി ഏക് ഏക് ചന പാപ്പടി മോമേ ഡാലിനെ കഥം ഉടാനെ ഏക് കാസ്കി ലയ രഫ്താർദി അത് ഓരോന്ന് വായിലിട്ട് ഇങ്ങനെ നടക്കുന്നതിനിടയിൽ കൂടി നമ്മൾക്ക് നടത്തത്തിൻ്റെ വേഗതയെക്കുറിച്ച് അറിയില്ല ചുട്ടൻ മേ ഹംനെ ഷിംല റിജ് പർ ബഹുത് മജേക്കിയെ ഗോഡോം കി സവാരി കി കുതിരപ്പുറത്തുള്ള സഞ്ചാരം ഷിംല കി ഹർ ബച്ചേക്കോ കബീന കബിയ മൗക്ക മിലാഹി ജാത്ത ഷിംലയിലെ ആ കുട്ടികൾക്ക് ഇതിനുള്ള അവസരം പലപ്പോഴും ലഭിച്ചിരുന്നു ഹം ജാനേക്കും ഗോഡോങ്കോ കുച്ച് കംത കർക്കേ സംജത്തെ ഉൻപർ ഹാസ്തേതെ നനിഹാൽ കെ ഗോഡേ കോപുഹാഷ്ടപുഷ്ട ഓർ കുപ്സൂരത്ത് നനിഹാലിലുള്ള ആ കുതിരകളെല്ലാം വളരെയധികം ആരോഗ്യവാന്മാരും ഭംഗിയുള്ളതുമായിരുന്നു ഉൻകി ബാത് ഫിർ കബി പിന്നെ അതിനെക്കുറിച്ച് പറയാൻ എന്താണുള്ളത് ഷാം കോ രംഗ് ബിരംഗെ ഗുബ്ബാരെ സാംനെ ജാക്കു ക പഹാട്ട് ഊഞ്ച ചർച്ച് ചർച്ച് കെ ഘടിയാം ബജാത്തി തോ ദൂർ ദൂർ തക് ഉൻകി ഗൂഞ്ച് ഫേൽ ജാത്തി ലക്ത ഇസ്കെ സംഗീത് സെ പ്രഭു യീശു സ്വയം വൈകുന്നേരം പല നിറത്തിലുള്ള ആ ബലൂണുകൾ അതിൻ്റെ അടുത്ത് ജാക്കുക പഹാഡ് ഒരു ഉയർന്ന പർവ്വതം ഉയർന്ന ചർച്ച് ചർച്ചിലുള്ള ആ മണി മുഴങ്ങുന്ന സമയത്ത് ദൂരെ വരേക്കും അത് മുഴങ്ങി കേൾക്കുമായിരുന്നു തോന്നും ഇതിൻ്റെ സംഗീതം പ്രഭു
യേശു സ്വയം എന്തെല്ലാമോ പറയുകയാണെന്ന് തോന്നിപ്പോകുന്നു. സാമ്നേ ആകാശ് പർ സൂര്യാസ്ത് ഹോ രഹാ ഹേ ഗുലാബി സുൻഹരി ദരിയാം നീലേ ആസ്മാൻ പർ ഫൈൽ രഹി ദൂർ ദൂർ ഫൈലേ പഹാഡോം കെ മുക്കടെ ഗഹരാനേ ലഗെ ഔർ ദേഖ്തേ ദേഖ്തേ ബത്തിയാം ടിം ടിമാനേ ലഗി റിസ് പർ രൗനക് ഔർ മാൽ കി ധൂക്കാനോം കി ചമക് കെ ബി ക്യാ കഹനേ സ്കൈഡൽ പൈപ്പ് കി പീറ്റ് കെ ഉബാർത്ത കോലാഹൽ. ആ വൈകുന്നേര സമയങ്ങളിൽ ആകാശത്ത് സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു. റോസ് നിറത്തിലുള്ള വരി അത് സ്വർണ വരകളിൽ എല്ലാം ആകാശത്തിൽ പരന്നു കിടക്കുന്നു. ദൂരെ ദൂരെ ആ പർവ്വതങ്ങൾ ഒരു മൂടുപടം അണിഞ്ഞതുപോലെ കാണാനായി കഴിയുന്നു. അതിനിടയിൽ ബത്തിയാം ടിംടിമാനെ ഒരു തിരി തെളിയുന്നത് പോലെ, മിന്നി തിളങ്ങുന്നത് പോലെ കാണുന്നു. അവിടെ വളരെയധികം ആ സമയത്ത് മനോഹരമായ കടകളിലെ വെളിച്ചവും എല്ലാം നമ്മൾക്ക് കാണാനായി കഴിയുന്നു. കൈഡൽ പേപ്പി ബീഡ് അവിടെയുള്ള ആ സ്ഥലത്ത് വളരെ വലിയ തിരക്കും കോലാഹലവും കാണുവാനായി അത് അനുഭവിക്കാൻ കഴിയുന്നു. സർവർ സ്കൈഡൽ പൈക്കെ ടീക് സാമ്നെ ഗുൻ ദിനോ തുഖാൻ ഹുവാ കർത്തി ജിസ്കെ ഷോറൂമേ ഷിംല കാൽക്ക ട്രെയിൻ ക മാണ്ടൽ ബനാ ഹുവാദ ഇസ്കെ പട്രിയ മുസ്പർ ഖടി ചോട്ടി ചോട്ടി ഡിബോം വാലി ട്രെയിൻ ഏക് ഔർ ലാൽട്ടിൻ കി ചത് വാലി സ്റ്റേഷൻ സാമ്നെ സിഗ്നൽ ദേത്ത ഖംബ ദോഡി ദോഡി ദൂർപർ ദൂർപർ ബനി സുരംഗെ. സ്കൈഡൽ പേറ്റിൽ അതിൻ്റെ അടുത്ത് തന്നെ കടകൾ ഉണ്ടായിരുന്നു. അതിൽ അവിടെയുള്ള ഷോറൂമിൽ സിംല കാൽക്ട്രൈൻ മോഡൽ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ കാണുന്ന ആ ചെറിയ ചെറിയ കമ്പാർട്ട്മെൻറ്റുകളുള്ള ഒരു ട്രെയിൻ, ഒരു ഭാഗത്ത് ചുവന്ന ടിന്നിൽ ഒരു സ്റ്റേഷനിൻ്റെ രീതിയിൽ ഒരു സിഗ്നലും കൊടുത്തിട്ടുണ്ട്. ഖംബ ധോഡി ദൂർപർഹി ബനി സുരംഗെ, വളരെയധികം മനോഹരമായ പല വർണ്ണങ്ങൾ നിർമ്മിച്ചതുപോലെ. പിച്ചലെ സദീമേ തേജ് രഫ്താർ വാലി ഗാഡി വഹീന്തി കബി കബി ഹവായി ജഗാസ്ബി ദേഖ്നേക്കോ മിൽത്തെ. ആ കാലഘട്ടത്തിൽ വളരെ വേഗത്തിലോടുന്ന വണ്ടികളെല്ലാം എവിടെ എപ്പോഴെങ്കിലും ആ എയ്റോപ്ലെയിനുകൾ കാണാനായി കഴിയും. ദില്ലി മേ ജബ്ബി ഉൻകി ആവാസാത്തി ബച്ചേവിനെ ദേഖ്നേ ബാഹർ ദൗത്തെ. എപ്പോഴാണോ അത് അതിൻ്റെ ശബ്ദം കേൾക്കുന്നത് കുട്ടികൾ പുറത്തേക്ക് ഓടിപ്പോകുമായിരുന്നു. ദീക്ത ഏക് ഭാരി ബർക്കം പക്ഷി ഉടാജാരഹാ ഹേ, നോക്കുന്ന സമയത്ത് ഒരു വലിയൊരു പക്ഷി പറക്കുന്നത് പോലെയാണ് കാണാൻ കഴിയുക. പങ്ക് ഫെയിലാക്കർ ചിറക് വിരിച്ചുകൊണ്ട് ഏ ദേക്കെ അവർ ഇവ ഗായബ്, നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ അത് കാണാതെ പോവുകയും ചെയ്യും. ഉസ്കി സ്പീഡ് ബി ഇഞ്ഞി തേജിയിലെത്തി, അതിൻ്റെ സ്പീഡ് വളരെയധികം വേഗത്തിലായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഗാഡി കെ മട്ടിൽ വലി ദൂക്കാൻ കെ സാത്ത് ഏക്ക ഔർ ഐ സി ദൂക്കാൻ ബി മുജെ കബി നഹീം ബുൾത്തി. അതിനിടയിൽ ഒരു കടയുണ്ടായിരുന്നു, അതെനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഏഹ് വ ദൂക്കാൻ ബി വഹാം മേര പഹല ചഷ്മ ബനാദ വഹാം ആങ്കോം കെ ഡോക്ടർ അംഗ്രേസ്ത. മറക്കാൻ കഴിയാത്തത് ഇതുകൊണ്ടാണ്, ആ കടയിൽ ആണ് നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് എനിക്ക് കണ്ണട വാങ്ങിക്കേണ്ടതായി വന്നത്. അവിടെ ആ അതിനുള്ള കണ്ണ് നോക്കുന്ന ഡോക്ടർ ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു. ശുരു ശുരു മേ ചഷ്മ ലഗ്ന ബട അട്പട ലഗ, ആദ്യമെല്ലാം ഈ കണ്ണട വയ്ക്കുന്നത് വളരെയധികം വിഷമമായിരുന്നു. ചോട്ടെ ബഡേ മേരെ ചേഹരേക്കി ഓർ ദേക്തേ ഓർക്കകത്തെ ആഘോമേം കുച്ച് തക്ലീഫ് ഹേ, എല്ലാ ആൾക്കാരും ചോദിക്കുമായിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. ഈ സുമൃമേ മൈനക്ക്, ഈ ഒരു പ്രായത്തിൽ കണ്ണടയോ ദൂത് പിയാക്കാരോ പാല് കുടിക്കൂ. മേം ഡോക്ടർ സാഹിബ് ക കഹ ദോഹരാ ദേത്തി കുച്ച് ദീർപ്പഹനോ ഗീത്തു അയിന ഉദർ ജായകി. ഒരിക്കൽ വയ്ക്കും പിന്നീട് അതിനെ അഴിച്ചു വയ്ക്കും. വൈസ ഡോക്ടർ സാഹിബിനെ പൂരെ ആശ്വാസം ദിയാക്കി ലേക്കൻ ചഷ്മാത്തു അപ്തക് നഹീം ഉദര, കണ്ണട അഴിക്കരുത് നമ്പർ ബസ് കം ഹി ഹോ തരഹാമേ അപ്നെ ആപ് ഇസ്കെ ജിമ്മേദാർഹോം, നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദി, അത് ഏറ്റെടുക്കുകയും ചെയ്തു. ജബ് ആപ് ദിൻകി രോഷ്നി കോ ചോടുക്കർ രാത്മി ടേബിൾ ലംക സാമ്നെ കാം കരോഗിത്തു ഇസ്കെ അലാവ ഓർ ക്യാ ഹോക. ആ സമയങ്ങളിൽ പ്രകാശ നല്ല പ്രകാശത്തെ വിട്ടുകൊണ്ട് രാത്രി ടേബിൾ ലാമ്പിൻ്റെ അടുത്ത് ഇരിക്കുന്ന ജോലി ചെയ്യുന്ന സമയത്ത് ഇതില്ലാതെ എന്ത് ചെയ്യും. ജബ് പഹലി ബർമിനെ ചഷ്മ ലഗായാത്തോ മേരെ ചേരെ ബൈനെ മുജെ ചേടാ ദേക്കോ ദേക്കോ കൈസി ലഗ്രഹി ഹി, ആദ്യമായിട്ട് ഞാൻ കണ്ണട വെച്ചത് കണ്ട് എൻ്റെ ചെറിയച്ഛൻ്റെ മകൻ എന്നെ വളരെയധികം പരിഹസിച്ചു. കണ്ടോ ഇത് എങ്ങനെയുണ്ട് എന്ന് നോക്കൂ എന്ന് പറയുകയും ചെയ്തു. ആ
आंग पर चश्मा लगाया ताकि सुजे दूर की नहीं लटकी को मालूम सूरत बनी लंगूर की अंदे ई मुखम कन्ड वच्चर मुखम का समय लंगूर एप्सने पर मेम की ची की मुजिपर क्यूम दोहराया जरह पर शेर बुरा नलग अद सिंह मोशं तौन जब वह चाय पीकर चले गए तो मैं अपने कमरे में जाकर आईने के सामने खड़ी हो गई या चाय शेषं चायल कुछ या मुल കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നോക്കി കൈ ബർ അപ്നെ ദേക്ക പല പ്രാവശ്യം എന്നെ തന്നെ ഞാൻ നോക്കി ഐന കുദാരി കണ്ണട അഴിച്ചു നോക്കി ഫിർ പഹനി വീണ്ടും അണിഞ്ഞു നോക്കി ഫിർ ഉദാരി വീണ്ടും അഴിച്ചു ദേക്തി രഹി ദേക്തി രഹി നോക്കിക്കൊണ്ടേയിരുന്നു സൂരത് ബനി ലങ്കൂർക്കി എന്നെ കാണാൻ എയ്പ്സിനെ പോലെയുണ്ടോ ലങ്കോ എന്ന് ചിന്തിച്ചു നഹി 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 ഇല്ല ഇല്ല എന്ന് സ്വയം പറഞ്ഞു വീണ്ടും ഹാ ഹാ ഉണ്ട് ഉണ്ട് എന്നും ഞാൻ തന്നെ പറഞ്ഞു മേനെ അപ്നെ अपने छोटे भाई का टोप उड़ाकर सिर पर रखा ചെറിയ സഹോദരന്റെ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു കുച്ച് അജീബ് ലഗ ഒരു വ്യത്യാസം തോന്നി അച്ചാബി ഓർ മസാക്കിയാബി ഒരു നല്ലതായിട്ടും തോന്നി ഒരു പരിഹസം പോലെയും തോന്നി തബ്കി ബാത്തി ഉത്തോ ചേഹരേ കെ സാത് ഗുൽ മിൽ ഗയ ചഷ്മ ഇപ്പോൾ ഞാനും എൻ്റെ കണ്ണടയുമായി എൻ്റെ മുഖവുമായി വളരെയധികം ചേർന്നുപോയി ജബ് കബി ഉദാരാ ഹുവാ ഹോത്ത ചേഹര കാലി കാലി ലഗ്നി ലഗ്ത അത് അഴിച്ചു കഴിഞ്ഞ് അത് ഇട്ട് പഴയതിനു ശേഷം അത് അഴിക്കുമ്പോൾ എൻ്റെ മുഖത്ത് എന്തോ ഇല്ലാത്തതിൻ്റെ കുറവ് തോന്നിത്തുടങ്ങി യാദാകയ പേട്ടോപ്പ കാലി ഫ്രെയിം ക ചശ്മ ആ തൊപ്പിയും കറുത്ത ഫ്രെയിം വെച്ചിട്ടുള്ള കണ്ണടയും ലങ്കൂർക്കി സൂരത്ത് ഒരു എയ്ഡ്സിൻ്റെ പോലെയുള്ള ആ മുഖവും ഹാ ഇൻ ദിനോക്കി ചിംലാ മേമേ സിർപ്പർ ടോപ്പി ലഗ്ന പസന്ത് കർത്തിയിരുന്നു ഈ സമയത്ത് ഞാൻ ഷിംലയിൽ തലയിൽ തൊപ്പി വെച്ചുകൊണ്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്നു മേനെ കൈ രംഗോംകി മജാ കർലി പല വർണ്ണങ്ങൾ ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കഹാം ദുപ്പട്ടോം ക ഓടുന്ന അവർ കഹാം സഹജ് സഹൽ സുബി തേവാലി ഹിമാചലി ടോപ്പിയ പല വർണ്ണങ്ങൾ ദുപ്പട്ടകൾ കൊണ്ട് എൻ്റെ ശരീരം മറയ്ക്കുന്നതും കഹാം സഹജ് എവിടെയാണ് ആ സുബീത്തെ വാലി ഹിമാചലി ആ കാണാൻ കഴിയുന്ന ഹിമാചലിലെ തൊപ്പിയുമെല്ലാം ഇന്ന് എവിടെയെന്ന് അവർ ചിന്തിച്ചു പോവുകയാണ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ അമർത്തുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും